നമസ്കാരം ഉണ്ട്. ഇന്ന് ഉത്രാടം, എല്ലാവർക്കും ഉത്രാടം ആശംസകൾ, അതുപോലെ തന്നെ ഒരു നല്ലൊരു തിരുവോണം ആശംസിക്കുന്നു. ഇന്ന് ആഗസ്റ്റ് 20, 2021 വെള്ളി. കേരളാകൗമുദിയിലെ മുഖ്യ വാർത്തകളൊന്ന് നമുക്ക് പരിശോധിക്കാം. പതാക ഏന്തി ജനം തെരുവിൽ, കൊന്നുതള്ളി താലിബാൻ. സ്വാതന്ത്ര്യദിന റാലിക്കിടെയുണ്ടായ വെടിവയ്പ്പിൽ നിരവധി മരണം. കാബൂൾ. അഫ്ഗാനിസ്ഥാന്റെ 102 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്നലെ ദേശീയ പതാക ഏന്തി മാർച്ച് നടത്തിയ ജനക്കൂട്ടത്തിന് നേരെ താലിബാൻ നടത്തിയ വെടിവയ്പ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. താലിബാൻ ഭീകരർക്കെതിരായ അഫ്ഗാൻ ജനതയുടെ പ്രതിഷേധം ശക്തമാക്കി. കാബൂൾ അടക്കം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഫ്ഗാൻ്റെ ദേശീയ പതാക ഉയർത്തിയിരുന്നു. അതിനിടെ താലിബാൻ ഭീകരതയിൽ നിന്ന് കൈക്കുഞ്ഞുങ്ങളെ എങ്കിലും രക്ഷിക്കാനുള്ള അമ്മമാരുടെ സാഹസം കരളലിയിക്കുന്ന കാഴ്ചയായി. കൈക്കുഞ്ഞുങ്ങളെ വിമാനത്താവളത്തിൻ്റെ മുള്ളുവേലിക്ക് അകത്തെ സൈനികരുടെ കൈകളിലേക്ക് സ്ത്രീകൾ എറിഞ്ഞുകൊടുക്കുന്ന കാഴ്ച ഹൃദയം തകർക്കുന്നതായിരുന്നുവെന്ന് ബ്രിട്ടീഷ് സൈനികർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചില കുഞ്ഞുങ്ങൾ മുള്ളുവേലിയിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ചയും ഭയാനകമായിരുന്നു. ഞങ്ങളെ സഹായിക്കൂ, താലിബാൻ വരുന്നു എന്ന് സ്ത്രീകൾ കേടപേക്ഷിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. രാജ്യം വിടണമെന്ന് ആഗ്രഹിച്ച് വിമാനത്താവളത്തിലെത്തുന്ന അഫ്ഗാൻ പൗരന്മാരെ താലിബാൻ ഭീകരർ തടയുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ കനാർപൗഷ്യയുടെ തലസ്ഥാനമായ ആസാദാബാദിൽ നടന്ന സ്വാതന്ത്ര്യദിന റാലിക്കിടെ ഉണ്ടായ വെടിവയ്പ്പിൽ 3 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ചിതറിയോടുന്ന അതിനിടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് കൂടുതൽ പേർ മരിച്ചത്. മരണസംഖ്യ പുറത്തു വന്നിട്ടില്ല. നിരവധി പേർക്ക് പരിക്കേറ്റ്. രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ വാർഷികാഘോഷം എന്നതിന് അപ്പുറം താലിബാനെതിരായ ആദ്യത്തെ പ്രത്യക്ഷ പ്രതിഷേധം എന്ന നിലയിലാണ് സ്ത്രീകളുൾപ്പെടെ 100 കണക്കിന് ആളുകൾ ദേശീയ പതാക ഏന്തി തെരുവിൽ അണിനിരുന്നത്. നമ്മുടെ പതാക നമ്മുടെ വ്യക്തിത്വം എന്ന മുദ്രാവാക്യവും മാർച്ചിൽ ഉയർന്നു. ചിലയിടത്ത് ജനങ്ങൾ താലിബാൻ പതാകകൾ വലിച്ചുകീറുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. സംഭവത്തിൽ താലിബാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒ എം നമ്പ്യാർ അന്തരിച്ചു. പി ടി ഉഷ ഉൾപ്പെടെയുള്ള താരങ്ങളെ കണ്ടെത്തിയ പരിശീലകൻ. ഓണം ആഘോഷിക്കാൻ കർഷകരെ പിഴിഞ്ഞു 2 വനപാലകർക്ക് സസ്പെൻഷൻ. വടിയെടുത്ത് മന്ത്രി, പണം വാങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഓണത്തിൽ കോവിഡ് ആശങ്ക. 16 കടന്ന് TPR. കുവൈറ്റിലേക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് പോകാം. കുവൈറ്റ് സിറ്റി. കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പിൻവലിച്ചു. കുവൈറ്റ് അംഗീകൃത വാക്സിൻ സ്വീകരിച്ച താമസ വിസക്കാർക്ക് ഈ മാസം 22 മുതൽ രാജ്യത്ത് പ്രവേശിക്കാം. പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ വിലക്കും നീക്കി. ഫൈസർ, അസ്ട്രാസെനക്ക, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകൾക്കാണ് അംഗീകാരമുള്ളത്. മറ്റ് വാക്സിൻ സ്വീകരിച്ചവർ 3-ാമത്തെ ഡോസായി കുവൈറ്റ് അംഗീകൃത വാക്സിൻ സ്വീകരിച്ചിരിക്കണം. തരംഗമായി കുട്ടിപ്പട്ടാളത്തിൻ്റെ സ്വന്തം സാഹിതി വാണി. താരമായി ആലു. സാഹിത്യം മുതൽ പാചകം വരെ കുട്ടികളുടെ സർഗവാസനയുടെ ലോകത്തേക്ക് കൈപിടിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ സാഹിതി വാണി 1.14 സൂപ്പർ ഹിറ്റാകുന്നു. കുട്ടികൾ നിയന്ത്രിക്കുന്ന ഏഷ്യയിലെ ആദ്യ ഇൻ്റർനെറ്റ് റേഡിയോയും ഇതാണ്. അടുത്ത മാസം കുട്ടികൾക്കും വാക്സിൻ നൽകാൻ സാധ്യത. ബൂസ്റ്റർ ഡോസ് ഉടനില്ല. കേന്ദ്രനിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് 18 താഴെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ കേരളം സജ്ജമാണ്. കേന്ദ്ര നിർദ്ദേശം കാത്തിരിക്കുകയാണ്. കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഓണക്കാലത്ത് ജാഗ്രത പാലിക്കണം.
ഹൈടെക്കിലേക്ക് നിലയ്ക്കാമുക്ക് മാർക്കറ്റ്. വക്കം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന് പുതുവർഷ സമ്മാനമായി നിലയ്ക്കാമുക്കിൽ ഹൈടെക് മാർക്കറ്റ് സ്ഥാപിക്കുന്നു. പദ്ധതിയുടെ നടത്തിപ്പിനായി ഫണ്ട് നൽകുന്ന കിഫ്ബി നിലയ്ക്കാമുക്ക് മാർക്കറ്റിൻ്റെ നവീകരണത്തിൻ്റെ ഭരണാനുമതിയും നൽകി കഴിഞ്ഞു. വക്കം ഗ്രാമപഞ്ചായത്ത് വർഷം തോറും ലക്ഷങ്ങൾ ലഭിക്കുന്ന മാർക്കറ്റാണിത്. എന്നാൽ മാർക്കറ്റിലെത്തുന്നവർക്കും കച്ചവടക്കാർക്കും യാതൊരു അടിസ്ഥാന സൗകര്യവും ഇവിടെയില്ല. നവീകരണത്തിന് ചെലവഴിക്കുന്നത് 1.34 കോടി രൂപ. ഒന്നാം ഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് കച്ചവടക്കാർക്ക് കച്ചവട മുറികൾ, പാർക്കിംഗ് സൗകര്യം, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ടോയ്ലറ്റുകൾ, മാലിന്യ സംസ്കരണ പ്ലാന്റ്, ബയോഗ്യാസ് പ്ലാന്റ്, മാലിന്യങ്ങൾ ശേഖരിക്കാനും സംസ്കരിക്കാനുമുള്ള സംവിധാനങ്ങൾ. നിലയ്ക്കാമുക്ക് മാർക്കറ്റ് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ജില്ലയിലെ പ്രധാന വിപണന കേന്ദ്രമായി ഈ മാർക്കറ്റ് മാറും. ഇത് നാടിൻ്റെ സമഗ്ര വികസനത്തിന് വഴി തുറക്കും. OS അംബിക MLA. കൗൺസിലർ വാക്ക് പാലിച്ചു, ഗോമതി അമ്മയ്ക്ക് വീടായി. വർക്കല നഗരസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നൽകിയ വാക്ക് പാലിച്ച് BJP കൗൺസിലർ മാതൃകയായി. കണ്ണമ്പ വാർഡിൽ ഗോമതി അമ്മയ്ക്ക് വീട് വെച്ച് നൽകി BJP കൗൺസിലർ പ്രിയ ഗോപനാണ് മാതൃകയായത്. അറേബ്യൻ ജുവലറി നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ആറ്റിങ്ങലിൽ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി നൽകി വർക്കല. മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ചു. വർക്കല ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി അകത്തുമുറി കായലിൽ OS അംബിക MLA മത്സ്യവിത്തുകൾ നിക്ഷേപിച്ചു. ജനപ്രതിനിധികൾ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. പഞ്ചായത്ത് അംഗങ്ങളുടെ കൃഷിയിൽ 100 മേനി വിളവ് കല്ലമ്പലം. നാവായിക്കുളം പഞ്ചായത്ത് വളപ്പിലെ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ നിർവഹിക്കുന്നു. ചിറമൂല ശാഖയിൽ ഓണാഘോഷം, ഓണക്കോടി വിതരണം, കല്ലമ്പലം സംഭാവന, അഫ്ഗാൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം. കിളിമാനൂർ താലിബാനെ ഒറ്റപ്പെടുത്തുക, അഫ്ഗാൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം എന്ന മുദ്രാവാക്യം ഉയർത്തി AIYF കിളിമാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിളിമാനൂർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് രതീഷ് വല്ലൂർ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം GL അജീഷ് ഉദ്ഘാടനം ചെയ്തു. അമൽ, MS സുമിത്, തട്ടത്തുമല, അവിനാഷ് തുളിക്കുഴി, സതീഷ് കുമാർ, ജയേഷ് രാജ്, നിസാർ, സമീർ, പെരുങ്കുന്നം എന്നിവർ നേതൃത്വം നൽകി. മണ്ഡലം സെക്രട്ടറി റഹീം നെല്ലിക്കോട് സ്വാഗതവും എസ് സുജിത്ത് നന്ദിയും പറഞ്ഞു. ഓട്ടോ തൊഴിലാളികൾക്ക് കിറ്റ് വിതരണം വെഞ്ഞാറമൂട്. വെട്ടൂർ മങ്ങാട് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷം. ചിറയിൻകീഴ് ബ്ലോക്കിൽ 57 പേർക്ക് കോവിഡ്. മണമ്പൂർ ശാഖയിൽ ഗുരുദേവ ജയന്തി ആഘോഷം. മഹാമാരിയെ അതിജീവിച്ച് ഒരു പൊന്നോണം കൂടി വരവായി. മാങ്കുളത്ത് റിസോർട്ട് ഉടമ മരിച്ച നിലയിൽ. അടിമാലി മാങ്കുളത്ത് റിസോർട്ട് ഉടമയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എറണാകുളം പച്ചാളൻ ചെറുപുന്നത്തിൽ അഡ്വക്കേറ്റ് ബാസ്റ്റിൻ ജെയ്സൺ ലീഇസി 62നെയാണ് വിരിപ്പാറ വൈൽഡ് എലിഫൻറ്റ് റിസോർട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1997 മാങ്കുളം വിരിപ്പാറയിൽ ഭൂമി വാങ്ങുകയും 2006 റിസോർട്ട് നിർമ്മിക്കുകയുമായിരുന്നു. ഇതോടൊപ്പം ഫാം ഹൗസും ഉണ്ട്. വല്ലപ്പോഴും ഇവിടെ വന്നു പോകുക പതിവായിരുന്നു. ഇന്നലെ രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടത്. മരണകാരണം വ്യക്തമല്ല. മെഡിക്കൽ എൻട്രൻസ് പരിശീലനം. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഫിഷറീസ് വകുപ്പ് മെഡിക്കൽ എൻട്രൻസ് പരിശീലനം നൽകുന്ന അപേക്ഷാ ഫോറവും വിശദ വിവരങ്ങളും മത്സ്യ ഭവനുകളിൽ ലഭ്യമാണ്. അവസാന തീയതി 25 ആഗസ്റ്റ്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് 85% മാർക്കോടെ വിജയിച്ചതോ മുൻവർഷം നടത്തിയ നീറ്റ് പരീക്ഷയിൽ 40% ലഭിച്ചവരോ ആയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം.
അവാർഡിന് അപേക്ഷിക്കാം. തിരുവനന്തപുരം 2019 പ്രൊഫഷണൽ നാടകർക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡിൻ്റെ ഭാഗമായി നാടകരചനയോ നാടകാവതരണത്തെയോ സംബന്ധിച്ച് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച കൃതിക്കുള്ള അവാർഡ് സെപ്റ്റംബർ 30 വൈകിട്ട് 5 അപേക്ഷിക്കാം. കിറ്റ് ഓണത്തിന് ശേഷം ഓണത്തിന് മുൻപ് റേഷൻ കടകൾ വഴി മുഴുവൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കില്ല. റേഷൻ കടകൾ എന്നും പ്രവർത്തിക്കും. തുടർന്ന് 3 ദിവസത്തെ അവധിക്ക് ശേഷം ചൊവ്വാഴ്ച തുറക്കും. അപ്പോൾ കിറ്റ് വിതരണം തുടരും. ഓണത്തിന് മുമ്പ് വിതരണം പൂർത്തിയാക്കും എന്നായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ഓണക്കിറ്റ് ലഭിക്കാൻ ഇനിയും 30 ലക്ഷത്തിലേറെ കാർഡ് ഉടമകളുണ്ട്. 90.67 ലക്ഷം കാർഡ് ഉടമകളിൽ ഇന്നലെ വരെ 60.60 ലക്ഷം പേർക്കാണ് കിറ്റ് നൽകിയത്. ചില സാധനങ്ങളുടെ ലഭ്യതക്കുറവാണ് വിതരണം വൈകുന്നതിന് കാരണം. കിറ്റ് സ്റ്റോക്ക് ഉണ്ടെന്ന് ഇ പോസ് മെഷീൻ സംവിധാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കടകളിൽ എത്തിച്ചിട്ടില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. തരൂരിന് 6 നഷ്ടപരിഹാരം നൽകും കപിൽ സിബൻ. കുതിപ്പിൻ്റെ തിളക്കത്തിൽ കോഴിക്കോട് NIT. കോവിഡ് പ്രതിസന്ധിയിലും കോഴിക്കോട് NIT കുതിപ്പിൻ്റെ തിളക്കത്തിൽ. ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് പ്രകടമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല ദേശീയ റാങ്കിങ്ങിലും മുന്നിലെത്തി. മോഹൻലാലിനും മമ്മൂട്ടിക്കും UAE ഗോൾഡൻ വിസ. മോഹൻലാലിനും മമ്മൂട്ടിക്കും UAEയുടെ ഗോൾഡൻ വിസ. മമ്മൂട്ടി ദുബായിലെത്തി, വൈകാതെ മോഹൻലാലും എത്തും. 10 വർഷമാണ് ഗോൾഡൻ വിസ കാലാവധി. വിഭിന്ന മേഖലകളിൽ ശ്രദ്ധേയ സംഭാവനകൾ നൽകിയവർക്കാണ് UAE ഗോൾഡൻ വിസ സമ്മാനിക്കുന്നത്. ഷാറുഖ് ഖാൻ, സഞ്ജയ് ദത്ത് എന്നിവർ ഉൾപ്പെടെ പല ബോളിവുഡ് താരങ്ങൾക്കും പ്രമുഖ പ്രവാസി വ്യവസായികൾക്കും നേരത്തെ ഗോൾഡൻ വിസ ലഭിച്ചിട്ടുണ്ടെങ്കിലും മലയാള ചലച്ചിത്ര രംഗത്ത് നിന്നുള്ളവർക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നത് ഇതാദ്യമാണ്. മമ്മൂട്ടിക്കും മോഹൻലാലിനും ദുബായിൽ ആഡംബര വസതികളുണ്ട്. ദുബായ് മാളിനു സമീപം RP ഹൈറ്റ്സിൻ്റെ 45-ാം നിലയിൽ മോഹൻലാൽ ആഡംബര ഫ്ളാറ്റ് സ്വന്തമാക്കിയത് കഴിഞ്ഞ നവംബറിലാണ്. നാട്ടുകാരെ കുരുക്കി കൂറ്റൻ കാർഗോ നീക്കം. രാത്രിയിലെ നീക്കത്തിന് സഹകരിക്കാതെ KCB. ഓണപ്പാച്ചിലിനിടയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി. ISROയുടെ കൂറ്റൻ കാർഗോ നീക്കം. വാഹനങ്ങൾ പല വഴികളിലൂടെ തിരിച്ചുവിട്ട് കുരുക്കഴിയാതായതോടെ ISROയുടെ കാർഗോ വഹിച്ചിട്ടുള്ള ഹൈഡ്രോളിക് ആക്സിലിൻ്റെ സഞ്ചാരം താൽക്കാലികമായി നിർത്തിവെച്ചു. ഓണത്തിരക്ക് കഴിഞ്ഞ് ഈ മാസം 24-ന് യാത്ര പുനരാരംഭിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഓണനാളുകളിൽ പോലീസിൻ്റെ പ്രത്യേക സുരക്ഷ. കമ്പോള നിലവാരം. കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് 17,500, വെളിച്ചെണ്ണ 16,900, കൊപ്ര 10,500, പിന്നാക്ക് എക്സ്പെല്ലർ 3,000, പിന്നാക്ക് റോട്ടറി 3,200, കുരുമുളക് ചേറ്റാത്തത് 39,700, കുരുമുളക് പുതിയത് 38,700, കുരുമുളക് ഗാർബിൾഡ് 14,700, ചുക്ക് മീഡിയം 16,500, ചുക്ക് ബെസ്റ്റ് 17,500, മഞ്ഞൾ സേലം ഈറോഡ് 7,200, 7,800, കാഞ്ഞിരക്കുരു 1,850, അടയ്ക്ക 36,000, 37,500, അടയ്ക്ക പഴയത് ഇല്ല, പഞ്ചസാര 3,580, വറ്റൽ മുളക് 15,000, 16,200, ഉഴുന്ന് 10,500, 12,000, ചെറുപയർ 10,000, 12,000, കടല 5,400, 6,500. ഓണക്കാല വിനോദസഞ്ചാരം ബയോബബിൾ മാതൃകയിൽ വിനോദസഞ്ചാര മേഖല ഉണർവിലേക്ക്. കാണാം കേരളീയ കലകൾ. സുരക്ഷിത ടൂറിസം. ബയോബബിൾ അണുവിമുക്തവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരം. കോവിഡിൽ വൻ പ്രതിസന്ധിയിലായ സംസ്ഥാന ടൂറിസം മേഖലയെ കരകയറ്റാൻ ആവിഷ്കരിച്ച ബയോബബിൾ ടൂറിസം പദ്ധതി വിജയത്തിലേക്ക്. സുരക്ഷിത ടൂറിസമായതിനാൽ വിനോദസഞ്ചാര മേഖലകളിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. വാഹനത്തിലിരുന്ന് വാക്സിൻ എടുക്കാം.
രണ്ടാം ഡോസ് വാക്സിൻ എടുത്ത 87,000 പേർക്ക് കോവിഡ്, 46% കേരളത്തിൽ. ന്യൂഡൽഹി രണ്ട് ഡോസ് വാക്സിൻ എടുത്ത 87,000 പേർക്ക് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചെന്നും അതിൽ 46% കേരളത്തിലാണെന്നും ആരോഗ്യമന്ത്രാലയത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ആദ്യ ഡോസ് എടുത്ത 80,000 പേർക്കും രണ്ടാമത്തേതെടുത്ത 40,000 പേർക്കും രോഗം ബാധിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് കുറഞ്ഞിട്ടും കേരളത്തിൽ രോഗം കുറയാത്തതിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആശങ്ക അറിയിച്ചു. വാക്സിൻ എടുത്ത ശേഷം കോവിഡ് വന്ന 200 പേരുടെ സാമ്പിളുകളുടെ ജനിതക ശ്രേണി പരിശോധിച്ചതിൽ വകഭേദം കണ്ടെത്തിയിട്ടില്ലെന്നും മന്ത്രാലയം വൃത്തങ്ങൾ പറയുന്നു. 100% വാക്സിനേഷൻ നടന്ന വയനാട്ടിലടക്കം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. വാക്സിൻ സ്വീകരിച്ചവരെയും ബാധിക്കും, കോവിഡ് ഡെൽറ്റ വകഭേദം വാക്സിനെടുത്തവരെയും ബാധിക്കുമെന്ന് ICMR ചെന്നൈയിൽ നടത്തിയ സർവേയിൽ കണ്ടെത്തി. വാക്സിനെടുത്തവരിൽ ഇതുണ്ടാക്കുന്ന ആഘാതം കുറയും. കോവിഷീൽഡ്, കോവാക്സിൻ വാക്സിനുകൾ സ്വീകരിച്ചവരിൽ മരണസാധ്യത കുറവാണെന്ന് കണ്ടെത്തിയത് ആശ്വാസം നൽകുന്നതാണെന്ന് പഠനത്തിൽ പങ്കാളിയായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിയോളജി ശാസ്ത്രജ്ഞൻ ജെറോമി തങ്കരാജ് പറഞ്ഞു. കേരള കോൺഗ്രസ് ജനപക്ഷം ചെയർമാൻ എസ് ഭാസ്കരൻ പിള്ള അന്തരിച്ചു. ദേശീയ പതാകകൾ, അപകടക്കെണികൾ നന്നാക്കാൻ സമ്മർദ്ദവുമായി കേരളം. കിലോമീറ്ററിന് നിശ്ചിത നിരക്ക് നിശ്ചയിച്ച് പൊതുമരാമത്ത് വകുപ്പിന് പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംവിധാനം ഉണ്ടായാൽ സംസ്ഥാനത്തിന് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനാകുമെന്ന കാര്യം കേന്ദ്രത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത് നടപ്പിലാക്കുന്നതിനുള്ള സമ്മർദ്ദം ചെലുത്തും മന്ത്രി മുഹമ്മദ് റിയാസ്. കടൽക്കൊല കേസ്, ബോട്ടുടമയ്ക്ക് 2 കോടി നൽകുന്നത് തടഞ്ഞ് സുപ്രീം കോടതി. കടൽക്കൊല കേസിൽ സെൻ്റ് ആൻ്റണി ബോട്ടുടമയ്ക്കുള്ള നഷ്ടപരിഹാരത്തുക വിതരണം ചെയ്യുന്നത് സുപ്രീം കോടതി തടഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ് 7 മത്സ്യത്തൊഴിലാളികൾ സമർപ്പിച്ച ഹർജികളിലാണ് ജസ്റ്റിസുമാരായ ഇന്ദിരാ ബാനർജി, വി രാമസുബ്രഹ്മണ്യം എന്നിവരുൾപ്പെട്ട ബെഞ്ചിൻ്റെ നടപടി. തങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സെൻ്റ് ആൻ്റണീസ് ബോട്ടുടമയ്ക്ക് നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അധ്യക്ഷയായ ബെഞ്ച് ഉത്തരവിട്ടു. 2 ആഴ്ചയ്ക്ക് ശേഷം ഹർജികൾ വീണ്ടും പരിഗണിക്കും. അതുവരെ ബോട്ടുടമയ്ക്കുള്ള 2 കോടി രൂപ വിതരണം ചെയ്യരുതെന്ന് കേരള ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകി. നാച്ചുറൽ സയൻസ് ടീച്ചറാകാൻ ബയോ സയൻസ് BEd മതി. കേരള ഹൈക്കോടതി വിധി തള്ളി സുപ്രീം കോടതി. നാച്ചുറൽ സയൻസിൽ ഹൈസ്കൂൾ അസിസ്റ്റൻ്റാകാൻ ബയോളജിക്കൽ സയൻസിൽ BEd മതിയായ യോഗ്യതയാണെന്ന് സുപ്രീം കോടതി. കേരള ഹൈക്കോടതി വിധി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ എൻ നാഗേശ്വര റാവു, അനിരുദ്ധ ബോസ് എന്നിവരുൾപ്പെടെ ബെഞ്ചിൻ്റെ വിധി. ഉന്മാദലഹരി ഒഴുകാൻ താലിബാൻ കേരളത്തിനും ഭീഷണി. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആധിപത്യം സ്ഥാപിച്ചതോടെ മയക്കുമരുന്നുകളും രാസലഹരികളും വൻതോതിൽ ഇന്ത്യയിലേക്ക് കടത്തുമെന്ന് ആശങ്ക. ഇന്ത്യയാണ് അവരുടെ ഏറ്റവും വലിയ വിപണി. ഇതിനെതിരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉൾപ്പെടെ ജാഗ്രതയിലാണ്. അഫ്ഗാൻ ലാബുകളിൽ ശുദ്ധീകരിച്ചെടുക്കുന്ന ഹെറോയിനും ഉന്മാദലഹരിയായ മെത്രാക്സും കേരളത്തിൽ സുലഭമാണ്.